നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഷമാം ഫ്രൂട്ട് കൊണ്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വേറൊരു കറി റെഡിയാക്കണം. ഇത് സാബുദന റൈസ് ചവ്വരി എന്നൊക്കെ പറയുന്ന അരിയാണ്. ഇത് നമുക്ക് ഒരു കാൽ കപ്പേനെ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ചിട്ട് ആദ്യം ഒരു 4-5 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവാൻ വയ്ക്കട്ടെ. ആ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിന് അത്രയധികം ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ. ഇതിനൊരു പപ്പായയുടെയോ ഒക്കെ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് ഈ സ്കിന്നോട് ചേർന്ന ഭാഗത്ത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്താകുമ്പോൾ ഒരു മത്തങ്ങയുടെയോ എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഫ്രൂട്ടാണെന്ന് നമുക്ക് തോന്നേയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തൊലിയും ചെത്തിക്കളയണം. തൊലി നന്നായി കട്ടിയിൽ തന്നെ ചെത്തിക്കളയണം കേട്ടോ, കാരണം നല്ല കട്ടി ഉണ്ടാവും അതിന്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മിക്സിയുടെ ജാറിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർത്തിടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം, ഒന്നുകിൽ പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അപ്പോൾ ഞാനിതിലിപ്പോൾ തൽക്കാലം ഒരു 2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ പാൽപ്പൊടി. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. മധുരം ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്ര പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശേ ചേർത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് ഒരുപാട് വെള്ളം കൂടി പോവും. കുറച്ച് കട്ടിയായിട്ടിരിക്കുമ്പോഴാണിത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്ക ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം അത് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഒരു ഇത് അത്ര നന്നായി അടിച്ചെടുത്തില്ല, ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് ആണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് ബേസിൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് കസ്കസ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് ഞാനൊരു 15 മിനിറ്റ് മുൻപ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചവ്വരി വെന്ത് കഴിഞ്ഞു, നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാർത്തെടുത്തതാണിത്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നട്സൊക്കെ വേണമെങ്കിൽ ചേർക്കുക, അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് കുറച്ച് ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ സീഡ്സ് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ലെയർ ഞാൻ ഈ ചവ്വരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെറുതെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലിങ്ങനെ ലെയറായിട്ട് ചെയ്യുക കേട്ടോ, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി മീതെ കുറച്ചുകൂടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറീസൊക്കെ കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ തൽക്കാലത്തേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ വരുന്ന ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ, താങ്ക് യു.